ഹലോ എവരിവൺ വെൽക്കം ടു മൈ ചാനൽ സോ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ ബിസിനസ് ഡിസിഷൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ വരുന്ന വൺ ഓഫ് ദി ടോപ്പിക് ദറ്റ് ഈസ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി അതിലാണ് അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൽ തന്നെ വൺ ഓഫ് ദി ടോപ്പിക് ദറ്റ് ഈസ് അതമെറ്റിക് മെയിൻ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സോ എന്താണ് അരത്തമെറ്റിക് മീന് അത് ഏതൊക്കെ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ അത് സോൾവ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സോ ഫസ്റ്റ് ഓഫ് ഓൾ അരത്തമെറ്റിക് മീൻ ഇസ് എ മാത്തമാറ്റിക്കൽ ആവറേജ് അരത്തമെറ്റിക്കൽ മീൻ എന്ന് പറയുന്നത് നമ്മളൊരു മാത്തമാറ്റിക്കൽ ആവറേജ് ആണ് സാധാരണ നമ്മളെ മാത്സിലൊക്കെ പറയുന്ന പോലെ ആവറേജ് അല്ലെങ്കിൽ നമ്മളെ ശരാശരി അതാണ് സത്യം പറഞ്ഞാൽ നമ്മൾ അരത്തമെറ്റിക്കൽ മീൻ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ കൂടുതലായിട്ടും അതിന് അർത്തമെറ്റിക്കൽ മീൻ അരത്തമെറ്റിക് മീൻ എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് റെപ്രസെൻറ്റിംഗ് ദ ഹോൾ ഡേറ്റ ബൈ വൺ ഫിഗർ അതായത് നമ്മളെ കയ്യിൽ ഒരു ഡേറ്റ അതായത് ഒരു ഹോൾ ഡേറ്റ ആയിരിക്കും അതായത് ഒത്തിരി നമ്പേഴ്സ് അല്ലെങ്കിൽ ഒരു ബിഗ് ഡേറ്റ നമുക്ക് അവൈലബിൾ ആയിരിക്കും അതിനെ റിപ്രസെൻറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സിംഗിൾ ഫിഗർ അതാണ് സത്യം പറഞ്ഞാൽ ഒരു മീൻ എന്ന് പറയുന്നത് സോ നമ്മൾ ഒരു മൊത്തത്തിലുള്ള നമ്മുടെ കയ്യിലുള്ള ഡേറ്റയെ ഒരൊറ്റ ഫിഗർ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആ ഒരു മെത്തേഡാണ് എന്താ അരത്തമെറ്റിക്കൽ മീൻ എന്ന് പറയുന്നത് ദി ഫോർമുല ഓർ മെത്തേഡ് ടു ഫൈൻഡ് ദി അർത്തമെറ്റിക് മീൻ വേരീസ് ഡിപ്പെൻഡ് ഓൺ ഹൗ ദി ഡേറ്റ വാസ് ഗവൺ നമുക്ക് അർത്ഥമെറ്റിക് മീനിലെ നമ്മുടെ ഡേറ്റാസ് പല തരത്തിലായിരിക്കും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവുക അതിൽ എങ്ങനെയാണ് നമ്മുടെ ഡേറ്റ അവൈലബിൾ അതിനനുസരിച്ചായിരിക്കും ഏത് മെത്തേഡ് ഒരു ഫോർമുല നമ്മൾ ഉപയോഗിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് സോ ഡിഫറെ മെത്തേഡ്സ് ആൻഡ് ഫോമുലാസ് ആർ അവൈലബിൾ ഫോർ സോൾവിംഗ് ദി അർത്തമെറ്റിക് മീൻ അത് എന്തൊക്കെയാണെന്നും ഏതൊക്കെ ടൈപ്പ് ആണെന്നുള്ളതാണ് നമ്മളിന്നടുത്ത് നോക്കാനായിട്ട് പോകുന്നത് സോ അരത്തമെറ്റിക് മീൻ എന്ന് പറയുമ്പോൾ ദ ഡേറ്റ വിൽ ബി ഗിവൺ ഇൻ ത്രീ ഡിഫറെൻറ്റ് ഫോർമാറ്റ്സ് ഓഫ് സീരീസ് അത് മൂന്ന് തരത്തിലായിരിക്കും മെയിനായിട്ട് നമുക്ക് നമ്മുടെ ഡേറ്റാസ് നമുക്ക് അവൈലബിൾ ആകുന്നത് അതായത് ഇൻഡിവിജ്വൽ സീരീസ് ഡിസ്ക്രിറ്റ് സീരീസ് ആൻഡ് കണ്ടിന്യൂസ് സീരീസ് ഈ സീരീസ് എന്തൊക്കെയാണെന്നും ഇതിൻ്റെയൊക്കെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ അടുത്ത് വരും ഭാഗങ്ങളിൽ നമ്മൾ പറയുന്നതായിരിക്കും അപ്പം നമുക്ക് ഡേറ്റ നമുക്ക് അവൈലബിൾ ആവുന്നത് ഈ മൂന്ന് തരത്തിലായിരിക്കും മൂന്ന് തരത്തിലുള്ള സീരീസിലായിരിക്കും നമ്മൾ ഡേറ്റാസ് നമുക്ക് അവൈലബിൾ ആവുന്നത് അപ്പോൾ ഈ മൂന്ന് തരത്തിലാവുമ്പോൾ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആക്ച്വലി നമുക്ക് ആണ് ആ മെത്തേഡ്സ് എന്ന് പറയുന്നത് ദ മെത്തേഡ്സ് മെയിൻലി യൂസ്ഡ് ഫോർ ഫൈൻഡിങ് അതമറ്റിക് മെയിൻ ഈസ് ഡയറക്റ്റ് മെത്തേഡ് ഷോർട്ട്കട്ട് മെത്തേഡ് ആൻഡ് സ്റ്റെപ്പ് ഡിവിയേഷൻ മെത്തേഡ് ഈ മൂന്ന് മെത്തേഡിൽ ഏതെങ്കിലും മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും നമ്മൾ നമ്മുടെ സീരീസ് നമ്മൾ സോൾവ് ചെയ്ത് നമ്മൾ അത്തമെറ്റിക് മീനിലോട്ട് നമ്മൾ എത്തുന്നത് അപ്പോൾ ഏത് സീരീസാണ് അതിനനുസരിച്ചായിരിക്കും നമ്മളെ മെത്തേഡ്സും നമ്മൾ യൂസ് ചെയ്ത് പോകുന്നത് അതെങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഏതൊക്കെ സീരീസിന് ഏതൊക്കെ മെത്തേഡ്സ് വരുന്നുണ്ട് അതെങ്ങനെയാണ് അത് സോൾവ് ചെയ്യുന്നത് എന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽ സീരീസാണ് ഇൻഡിവിജ്വൽ സീരീസിൽ നമ്മൾ ആ സീരീസ് സോൾവ് ചെയ്യാനായിട്ട് മെയിൻലി ഉപയോഗിക്കുന്നത് രണ്ട് മെത്തേഡ്സാണ് അതായത് ഒന്ന് ഡയറക്റ്റ് മെത്തേഡ് രണ്ടാമത്തേത് ഷോട്ട് കട്ട് മെത്തേഡ് ഈ രണ്ട് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ ഇൻഡിവിജ്വൽ സീരീസ് സോൾവ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഇൻഡിവിജ്വൽ സീരീസ് എന്താണെന്നുള്ളതും ഈ ഓരോ മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഓരോ മെത്തേഡ്സ് നമുക്ക് നോക്കാം സോ ഫസ്റ്റ് വൺ ഈസ് ഡയറക്റ്റ് മെത്തേഡ് ഡയറക്റ്റ് മെത്തേഡ് അതിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ കൺസിഡർ ദ ഗിവൺ വാല്യൂസ് ആസ് ദ വാല്യൂ ഓഫ് എ വേരിയബിൾ എക്സ് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് ആ വാല്യൂസിന് നമ്മൾ എക്സിൻ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂസ് ആയിട്ട് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുക രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആഡ് ഓൾ ദ വാല്യൂസ് ആൻഡ് കോൾ ദ സം സിഗ്മ എക്സ് നമുക്ക് തന്നേക്കുന്ന വാല്യൂസിൻ്റെ എല്ലാത്തിൻ്റെയും സം നമ്മൾ കാണുക അതാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ആ കിട്ടുന്ന സമ്മിനെ നമ്മൾ സിഗ്മ എക്സ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നെക്സ്റ്റ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൗണ്ട് ദ നമ്പർ ഓഫ് വാല്യൂസ് റ്റ് ദ നമ്പർ ഓഫ് വാല്യൂസ് ബി എൻ അടുത്ത് നമ്മൾ നമുക്ക് എത്ര വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കൗണ്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെ കൗണ്ട് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ് നമ്മൾ എൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് െൻ ലാസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഡിവൈഡ് സിഗ്മ എക്സ് ബൈ എൻ ദിസ് ഈസ് ദി അരത്തമെറ്റിക് മീൻ ആൻഡ് ഇസ് ഡിനോട്ടഡ് ബൈ എക്സ് ബാർ അപ്പം നമ്മൾ ലാസ്റ്റ് നമ്മുടെ ഫൈനൽ സ്റ്റെപ്പെന്ന് പറയുന്നത് സിഗ്മാ എക്സ് അതായത് നമ്മൾ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസിന് മൊത്തത്തിൽ നമ്മൾ ആഡ് ചെയ്യുക ആ കിട്ടുന്ന സമയം നമ്മൾ സിഗ്മാ എക്സായിട്ട് റിപ്രസെൻ്റ് ചെയ്യുന്നു ആ സിഗ്മാ എക്സിനെ നമ്മൾ എൻ അതായത് എത്ര വാല്യൂസ് ഉണ്ട് ആ എൻ വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു അതിന് കിട്ടുന്ന ആൻസറാണ് നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മുടെ അരത്തമെറ്റിക് മീനെന്ന് പറയുന്നത് അർത്തമെറ്റിക് മീനിനെ റിപ്രസെന്റ് ചെയ്യുന്നതാണ് എക്സ് ബാർ എന്നുള്ള വേരിയബിൾ സോ ഫോർമുല ഫോർ ഡയറക്ട് മെത്തേഡ് ഈസ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ ഇതാണ് ഡയറക്റ്റ് മെത്തേഡിന്റെ ഫോർമുല എന്ന് പറയുന്നത് ഇനി ഈ ഒരു ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം സോ വി ആർ ഗോയിങ് ടു ആൻ എക്സാമ്പിൾ സോ കാൽക്കുലേറ്റ് ദി അരിതമെറ്റിക് മീൻ ഓഫ് ദി ഡെയിലി ഇൻകംസ് ഓഫ് ദ ഫൈവ് ഫാമിലീസ് അഞ്ച് ഫാമിലീസിൻ്റെ ഡെയിലി ഇൻകം നമുക്കിവിടെ തന്നിട്ടുണ്ട് സോ നമ്മുടെ ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഇങ്ങനെ വാല്യൂസ് മാത്രം കുറച്ച് വാല്യൂസ് മാത്രമായിരിക്കും നമുക്ക് ആയിട്ട് ഉണ്ടാവുക അതാണ് ഇൻഡിവിജ്വൽ സീരീസ് നമ്മളുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മൾ അഞ്ച് ഫാമിലീസിൻ്റെ ഇൻകമാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ നമ്മുടെ ഡയറക്റ്റ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് സോ വി ഹാവ് ടു റൈറ്റ് ഡൗൺ ദി ഫോമുല ദാറ്റ് ഈസ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ അപ്പം നമുക്ക് നമ്മുടെ ഫോർമുല നമുക്ക് രണ്ടായിരം മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫോർമുല ഏതാണ് അപ്പം നമുക്ക് ഇനി ഈ ഫോർമുലയിൽ വന്നിട്ടുള്ള ഓരോ വാല്യൂസും അതിൻ്റെ നമുക്ക് വാല്യൂസ് കണ്ടുപിടിക്കാന്നുള്ളതാണ് സോ ഫസ്റ്റ് ഈസ് സിഗ്മ എക്സ് സിഗ്മ എക്സ് പറഞ്ഞു നമുക്ക് തന്നിട്ടിരുന്ന വാല്യൂസിൻ്റെ സം ആണ് സിഗ്മ എക്സ് എന്ന് പറയുന്നത് സോ ദോ സിഗ്മാൻ പ്ലസ് നയൻറ്റി പ്ലസ് എയ്റ്റി ഫൈവ് പ്ലസ് വൺ നോട്ട് ത്രീ പ്ലസ് ലെവൻ നമുക്ക് തന്നിരിക്കുന്ന ഫൈവ് ഫാമിലീസിൻ്റെ ഡെയിലി ഇൻകംസിൻ്റെ സം നമ്മൾ കണ്ടുപിടിക്കുക അതാണ് നമ്മുടെ സിഗ്മ എക്സ് എന്ന് പറയുന്നത് സോ നമ്മൾ ഈ എല്ലാ വാല്യൂസും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് പറയുന്നത് ടു നയൻറ്റി നയൻ ആണ് ഓക്കെ അപ്പോൾ നമ്മൾ സിഗ്മ എക്സ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു അടുത്ത് നമുക്ക് വേണ്ടത് എൻ ആണ് എൻ എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി നമ്മൾ ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട് ഫൈവ് ഫാമിലീസ് ആണെന്നുള്ളത് അപ്പോൾ ഫൈവ് ഫാമിലീസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഓൾറെഡി നമുക്ക് എൻ അറിയാം ഫൈവ് ആണെന്നുള്ളത് അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ നമുക്ക് ക്വസ്റ്റിനിൽ ഇങ്ങനെ ഫൈവ് ഫാമിലീസ് തന്നിട്ടില്ല ജസ്റ്റ് ഡെയിലി ഇൻകംസ് എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ നമുക്ക് എത്ര വാല്യൂസ് ഉണ്ട് ആ വാല്യൂസിൻ്റെ കൗണ്ടാണ് സത്യം പറഞ്ഞാൽ എൻ എന്ന് പറയുന്നത് സോ ദർ ഫോർ എൻ ഇസ് ഈക്വൽ ടു ഫൈവ് അപ്പോൾ നമ്മുടെ ഫോർമുല അനുസരിച്ച് ഉള്ള രണ്ട് വാല്യൂസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതിന് അടുത്ത സ്റ്റെപ്പെന്ന് പറയുന്നത് ജസ്റ്റ് അപ്ലൈ ദ വാല്യൂസ് ഇൻ ദ ഗവൺ ഫോർമുല സോ എക്സ് ബാർ ഇസ് ഈക്വൽ ടു ടു നയൻറ്റി നയൻ ഡിവൈഡ് ബൈ ഫൈവ് സോ ദ വാല്യൂ വി ആർ ഗെറ്റിംഗ് ഈസ് ഫിഫ്റ്റി നയൻ പോയിൻ്റ് എയ്റ്റ് സോ നമ്മൾ നമുക്ക് അത്തമെറ്റിക് മീൻ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു സോ ഫൈനലായിട്ട് നമ്മൾ ടേക്ക് ഡൗൺ ചെയ്യുക ദാറ്റ് ദോ ദി അത്തമെറ്റിക് മീൻ ഇസ് ഈക്വൽ ടു ഫിഫ്റ്റി നയൻ പോയിൻറ്റ് എയ്റ്റ് സിൻസ് ഇവിടെ നമ്മൾ ഡെയിലി ഇൻകം ആണ് നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് സോ ഇൻകം ആയതുകൊണ്ട് തന്നെ അതിനെ റിപ്രസെൻറ്റ് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് റുപ്പീസാണ് സോ നമ്മൾ ആരത്തമാറ്റിക് മീൻ എഴുതിയതിന് ശേഷം ഫിഫ്റ്റി നയൻ പോയിന്റ് എയ്റ്റ് റുപ്പീസ് എന്ന് റിപ്രസെൻ്റ് ചെയ്യുക എന്താണോ വാല്യൂ നമുക്ക് തന്നിരിക്കുന്നത് അതിൻ്റെ ആ ഒരു കോൺസെപ്റ്റിലൂടെ നമ്മൾ എഴുതുക ഇത്രയാകുമ്പോഴത്തേക്ക് നമ്മുടെ ഡയറക്റ്റ് മെത്തേഡ് ഉപയോഗിച്ചു കൊണ്ടുള്ള അർത്തമെറ്റിക് മീൻ്റെ സൊല്യൂഷൻ ആയിക്കഴിഞ്ഞു സോ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് വന്ന് വൺ ഓഫ് ദി ഈസിയസ്റ്റ് മെത്തേഡ് നമ്മുടെ ഇൻഡിവിജ്വൽ സീരീസെ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന മെത്തഡാണ് ഡയറക്ട് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഡയറക്റ്റ് മെത്തേഡ് മെത്തേഡെന്ന് പറയുന്നത് നമ്മളൊരു ആവറേജ് വാല്യൂ കണ്ടുപിടിക്കും സാധാരണ മാത്തമാറ്റിക്കൽ ആവറേജ് വാല്യൂ കണ്ടുപിടിക്കുന്ന അതേ രീതി തന്നെയാണ് നമ്മുടെ ഡയറക്റ്റ് മെത്തേഡ് എന്നും പറയുന്നത് നെക്സ്റ്റ് നമ്മൾ അടുത്ത് വരുന്നത് ഷോർട്ട് കട്ട് മെത്തേഡാണ് ഷോർട്ട് കട്ട് മെത്തേഡിന്റെ സ്റ്റെപ്സ് എന്ന് പറയുമ്പോൾ ടേക്ക് എനി വൺ വാല്യൂ ഫ്രം ദ സീരീസ് ആൻഡ് കോൾ ഇറ്റ് അസ്യൂംഡ് ആവറേജ് ഡിനോട്ട് എയ്റ്റ് ബൈ എ അപ്പം നമുക്ക് തന്നേക്കുന്ന വാല്യൂസിൽ നിന്ന് ഒരു വാല്യൂവിനെ നമ്മൾ എടുക്കാം നമ്മൾ തന്നേക്കുന്ന വാല്യൂസിനെ എക്സിൻ്റെ വാല്യൂബിൾസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞതാണ് അതിൽ നിന്ന് നമ്മൾ ഒരു വാല്യൂ നമ്മൾ എന്തായിട്ട് എടുക്കും അസ്യൂംഡ് ആവറേജ് അതായത് ഈ തന്നേക്കുന്ന സീരീസിൻ്റെ ആവറേജ് ഇതാണ് എന്നുള്ള രീതിയിൽ നമ്മുടെ അസംഷനിൽ ഒരു വാല്യൂ എക്സിൽ നിന്ന് ഒരു വാല്യൂ നമ്മൾ എടുക്കും ആ എടുക്കുന്ന വാല്യൂ നമ്മൾ എ ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സബ്ട്രാക്ട് ദിസ് അസ്യൂംഡ് ആവറേജ് ഫ്രം ഓൾ ദ ഗിവൺ വാല്യൂസ് ദീസ് ഡിഫറൻസസ് ആർ ഡിനോട്ടഡ് ബൈ ഡി അതായത് നമ്മൾ ഒരു തന്നേക്കുന്ന എക്സ് വാല്യൂസിൽ നിന്ന് നമ്മളൊരു വാല്യൂ നമ്മൾ അസ്റ്റ്യൂംഡ് ആയിട്ട് എടുക്കുന്നു ആ എടുത്തതിനു ശേഷം നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബാക്കിയുള്ള എക്സ് വാല്യൂസിൽ നിന്ന് നമ്മൾ അസ്യൂംഡ് ആവറേജായിട്ട് എടുത്ത വാല്യൂ മൈനസ് ചെയ്യുക അങ്ങനെ കിട്ടുന്ന വാല്യൂസിനെ നമ്മൾ ഡി ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് സോ ദർ ഫോർ ഡി ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് എ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നെക്സ്റ്റ് തേർഡ് സ്റ്റെപ്പ് ഫൈൻഡ് ദ സം ഓഫ് ഓൾ ദീസ് ഡിഫറൻസസ് ആൻഡ് ഇറ്റ് സിഗ്മ ഡി നമ്മൾ ഇനി കണ്ടുപിടിക്കേണ്ടത് നമ്മൾ ഈ ഡി വാല്യൂസ് എല്ലാം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സം നമ്മൾ കണ്ടുപിടിക്കുക അതിൻ്റെ സമ്മെന്ന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് സിഗ്മ ഡി ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ദെൻ ഡിവൈഡ് സിഗ്മ ഡി ബൈ എൻ ആൻഡ് ആഡ് ഇറ്റ് ടു എ we get the actual mean of the series. Um, number, uh, number. കിട്ടിയ സിഗ്മാ ഡി എന്ന് പറയുന്ന വാല്യൂ എൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക എൻ എന്ന് പറയുന്ന നമ്പർ ഓഫ് വാല്യൂസ് ആണ് എൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക കിട്ടുന്ന വാല്യൂവിനെ നമ്മുടെ അസ്യൂമ് ആവറേജ് ആയിട്ട് എടുത്ത വാല്യൂൻ്റെ കൂടെ ആഡ് ചെയ്യുക അങ്ങനെ നമുക്ക് ഫൈനൽ കിട്ടുന്ന ആൻസർ ആയിരിക്കും നമ്മളുടെ ആക്ച്വൽ മീൻ അതായത് അരത്തമാറ്റിക് മീൻ എന്ന് പറയുന്നത് സോ നമ്മുടെ ഇതിൻ്റെ ഷോർട്ട് കട്ട് മെത്തേഡിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് എക്സ്ബാർ ഇസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ ഡി ബൈ എൻ ഇതാണ് നമ്മളുടെ ഷോർട്ട് കട്ട് മെത്തേഡിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ഡയറക്റ്റ് മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ എക്സ് ബാർ എക്സ്ബാർ ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ ആണ് ഷോർട്ട് കട്ട് മെത്തേഡിൽ നമുക്ക് അസ്യൂംഡ് ആവറേജ് കൂടി വരുന്നുണ്ട് അസ്യൂംഡ് ആവറേജ് വരുമ്പോഴത്തേക്ക് ഒബ്വിയസ്ലി ദർ വിൽ ബി ഡി വാല്യൂ സോ നമ്മുടെ ഫോർമുല കുറച്ചൊന്ന് മോഡിഫൈഡ് ആയിട്ടുണ്ട് ദാറ്റ് ഈസ് എക്സ് ബാർ ബാ ഈക്വൽ ടു എ പ്ലസ് സിഗ്മ ഡി ബൈ എൻ ഇനി നമ്മുടെ ഷോർട്ട് മട്ട് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യുക നോക്കാം സോ വി ആർ ഗോയിങ് ടു ദി എക്സാമ്പിൾ സോ ഹിയർ ഫൈൻ ദി അത്തമെറ്റിക് മീൻ ഓഫ് ദി ഫോളോയിങ് വാല്യൂസ് നമുക്ക് കുറച്ച് വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട് ഇൻഡിവിജ്വൽ സീരീസാണ് വാല്യൂസ് മാത്രമാണോ ഉള്ളത് നമ്മൾ ഈ വാല്യൂസിൻ്റെ നമ്മളെ ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ അത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാംന്ന് നോക്കാം സോ ഫസ്റ്റ് ഓഫ് ആൾ വി ആർ ഗോയിങ് ടു റൈറ്റ് ദി ഫോർമുല ദിറ്റ് ഈസ് എക്സ് ബാ റിസീക്വൽ ടു എ പ്ലസ് സിഗ്മാ ഡി ബൈ എൻ സോ നമ്മൾ അടുത്ത നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ തന്നെ ഈ ഫോർമുലയിലുള്ള ഓരോ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് സോ നമ്മൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു അസ്യൂംഡ് ആവറേജ് എടുക്കുക എന്നുള്ളതാണ് സോ അതിന് മുമ്പായിട്ട് തന്നെ നമ്മളൊരു ടാബിൾ ക്രിയേറ്റ് ചെയ്യുക ഒരു ടാബ്ലർ ഫോർമുലോട്ട് നമ്മളെ ഡേറ്റാസ് നമ്മൾ മാറ്റുക ഓക്കെ സോ നമ്മൾ ഫസ്റ്റ് നമ്മൾ കോളം എന്ന് പറയുമ്പോഴത്തേക്ക് എക്സ് വാല്യൂസ് തന്നെ നമ്മൾ തന്നിരിക്കുന്ന എക്സ് വാല്യൂസ് നമ്മൾ ടേബിളാർ ഫോമിലാക്കുക അതിന് ശേഷം നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ഡി വാല്യൂസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് സോ ഡി എന്ന് പറയുന്നത് എക്സ് മൈനസ് എ ആണ് അപ്പോൾ ഇവിടെ നമുക്ക് എ വേണം നമ്മുടെ അസ്റ്റിമേറ്റ് ആവറേജ് വേണം അപ്പോൾ ഇവിടെ അസ്റ്റിമേറ്റ് ആവറേജ് നമ്മൾ തന്നിരിക്കുന്ന എക്സ് വാല്യൂസിൽ നിന്ന് അതായത് നമുക്ക് ഫോർട്ടി ഫൈവ് ഫോർട്ടി എയ്റ്റ് ഫിഫ്റ്റി ഫിഫ്റ്റി ടു സിക്സ്റ്റി ഇതാണ് നമ്മുടെ എക്സ് വാല്യൂസ് എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന എക്സ് വാല്യൂസിൽ നിന്ന് ഏതെങ്കിലും ഒരു വാല്യൂ വാല്യൂ നിങ്ങൾക്ക് അസ്യൂംഡ് ആവറേജ് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ് നമ്മളെപ്പോഴും ചെയ്യുമ്പോഴത്തേക്ക് മിഡിൽ ആയിട്ട് വരുന്ന ഒരു വാല്യൂ എടുക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് നമ്മളെ പ്രോബ്ലം സോൾവ് ചെയ്ത് സോൾവ് ചെയ്ത് പോകാനായിട്ട് സോ ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് ഫിഫ്റ്റി ആണ് ഞാൻ എൻ്റെ അസ്യൂംഡ് ആവറേജ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് സോ നമ്മൾ എഴുതുക ലെറ്റ് ദി അസ്യൂംഡ് മീൻ എ ഇസ് ഈക്വൽ ടു ഫിഫ്റ്റി അപ്പോൾ നമ്മുടെ എ നമുക്ക് കിട്ടിക്കഴിഞ്ഞു എ നമ്മൾ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അടുത്ത സ്റ്റെപ്പ് ഡി വാല്യൂ കണ്ടുപിടിക്കുക ഡി എന്ന് പറയുന്നത് എക്സിൽ നിന്ന് നമ്മുടെ എ വാല്യൂസ് മൈനസ് ചെയ്ത് കിട്ടുന്നതാണ് നമ്മുടെ ഡി വാല്യൂ എന്ന് പറയുന്നത് സോ ഫസ്റ്റ് നമ്മുടെ എക്സ് വാല്യൂ എന്ന് പറയുന്നത് ഫോർട്ടി ഫൈവ് ആണ് ഫോർട്ടി ഫൈവ് മൈനസ് ഫിഫ്റ്റി സോ ദാറ്റ് ഗിവ്സ് ദി ആൻസർ മൈനസ് ഫൈവ് മൈനസ് ഫൈവ് മൈനസ് ഫൈവ് ആയിട്ട് തന്നെ നമ്മൾ റിപ്രസെൻ്റ് ചെയ്യുക നെക്സ്റ്റ് ഫോർട്ടി എയ്റ്റ് മൈനസ് ഫിഫ്റ്റി ദാറ്റ് ഈസ് മൈനസ് ടു ഫിഫ്റ്റി മൈനസ് ഫിഫ്റ്റി ദാറ്റ് ഈസ് സീറോ ഫിഫ്റ്റി ടു മൈനസ് ഫിഫ്റ്റി ദാറ്റ് ഈസ് ടു സിക്സ്റ്റി മൈനസ് ഫിഫ്റ്റി ദാറ്റ് ഈസ് ടെൻ അപ്പോൾ നമുക്ക് ഡി വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു ഡി വാല്യൂസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സിഗ്മ ഡി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് സിഗ്മ ഡി എന്ന് പറയുന്നത് ഇസ് ദ സം ഓഫ് ഓൾ ദ ഡി വാല്യൂസ് പോസിറ്റീവ് നെഗറ്റീവ് നെഗറ്റീവായിട്ടാണ് നമുക്ക് വാല്യൂസ് അവൈലബിൾ ആയിട്ടുള്ളത് അത് നമ്മൾ സാധാരണ നമ്മളെ ആഡ് ചെയ്യുന്നത് അതായത് പോസിറ്റീവ് നെഗറ്റീവ് വരുമ്പോഴത്തേക്ക് എങ്ങനെയാണോ ആഡ് ചെയ്യുന്നത് ആ മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ആഡ് ചെയ്ത് പോകേണ്ടത് അതിന് ശേഷം ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ആ അതിൻ്റെ സൈൻ ഏതാണോ ആ സൈൻ നമ്മൾ കൊടുക്കുക സോ നമ്മൾ സിഗ്മ ഡി നമ്മൾ കണ്ടുപിടിക്കുക സിഗ്മ ഡി ഈസ് ഈക്വൽ നമ്മൾ ടോട്ടൽ വാല്യൂ അതിൻ്റെ ഒരു സമ്മെടുക്കുക മൈനസ് ഫൈവ് മൈനസ് ടു സീറോ ടു ടെൻ ഇതിൻ്റെ ടോട്ടൽ സം നമ്മൾ കണ്ടുപിടിക്കുക ദാറ്റ് ഈക്വൽസ് ടു ഫൈവ് അപ്പോൾ നമുക്ക് സിഗ്മ ഡിയും നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു എൻ ഓൾറെഡി നമുക്ക് അറിയാമെന്നുള്ളതാണ് ദാറ്റ് ഈസ് എത്ര എക്സ് വാല്യൂസ് ആണുള്ളത് അതിൻ്റെ കൗണ്ടാണ് എൻ എന്ന് പറയുന്നത് സോ Uh, X bar is equal to 50 plus 5 by 5. കാരണം എൻ എന്ന് പറയുന്നത് ഫൈവ് ആണ് ഓക്കെ നമുക്ക് ഓൾറെഡി നമുക്ക് അതിൻ്റെ അറിയാം സോ നമ്മൾ ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് ഫിഫ്റ്റിയാണ് നമ്മുടെ അസിയമിൻ ആവറേജ് ആണ് നമുക്ക് സിഗ്മ ഡി എന്ന് പറയുന്നത് ഫൈവ് ആണ് നമ്മുടെ എൻ വാല്യൂ എന്ന് പറയുന്നത് ഫൈവ് ആണ് സോ ഫിഫ്റ്റി പ്ലസ് ഫൈവ് ബൈ ഫൈവ് നമ്മൾ അത് സോൾവ് ചെയ്യുമ്പോൾ ഫിഫ്റ്റി പ്ലസ് വൺ വരുന്നുണ്ട് സോ എക്സ് ബാർ ഇസ് ഈക്വൽ ടു ഫിഫ്റ്റി വൺ അപ്പോൾ നമ്മുടെ അരത്തമെറ്റിക് നമുക്ക് മീൻ കിട്ടി കഴിഞ്ഞിരിക്കുന്നു സോ ഫൈനലായിട്ട് നമ്മൾ ആൻസർ എടുത്തെഴുതുക ദർ ഫോർ ദി അരത്തമെറ്റിക് മീൻ ഇസ് ഈക്വൽ ടു 51. ഇങ്ങനെയാണ് നമ്മുടെ ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യേണ്ടത് ഇൻഡിവിജ്വൽ സീരീസിൽ നമ്മൾ മോസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് മെത്തേഡ്സാണ് ഡയറക്റ്റ് മെത്തേഡ് ആൻഡ് ഷോർട്ട് കട്ട് മെത്തേഡ് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഫോർമുല എക്സ് ബാർ ബാ റെസിക്കൾ ടു സിഗ്മ എക്സ് ബൈ എൻ ആണ് ഷോർട്ട് കട്ടിനോട് വരുമ്പോൾ നമ്മൾ അസ്യൂംഡ് ആവറേജ് ഒന്നും ഒരു വാല്യൂ എടുക്കുന്നുണ്ട് സോ എക്സ് ബാർ ബാ റെസിക് ടു എ പ്ലസ് സിഗ്മ ഡി ബൈ എൻ ഈ രണ്ട് ഫോർമുലസ് ആണ് നമ്മളെ ഇൻഡിവിജ്വൽ സീരീസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ രണ്ട് മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഇൻഡിവിജ്വൽ സീരീസ് സോൾവ് ചെയ്യാമെന്ന് മനസ്സിലാക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത സീരീസ് അടുത്ത മെത്തേഡ്സ് എങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും താങ്ക്